ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ ആധാർ കാർഡുമായി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഘടിപ്പിക്കപ്പെടുന്നില്ല എങ്കിൽ പാചകവാതക സബ്സിഡി ലഭിക്കാനുള്ള അർഹത നിങ്ങൾക്ക് നഷ്ടമാകും എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിനുള്ളത് എന്നാൽ ആ നിലപാടിനോട് കേരളം യോജിക്കുന്നുണ്ടോ ഇല്ലയോ പാചകവാതക സബ്സിഡിയുടെ കാര്യത്തിൽ ആധാർ കാർഡ് നിർബന്ധമാക്കരുത് എന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് രാഷ്ട്രീയമായി നമുക്കറിയാവുന്നത് സുപ്രീം കോടതി ആധാർ കാർഡിനെ അങ്ങനെ അംഗീകരിക്കാനാവില്ല ഏക തിരിച്ചറിയൽ കാർഡായി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുകയും ലോക്സഭയിൽ തന്നെ ആധാർ കാർഡിനെ നിർബന്ധമാക്കുകയില്ല എന്ന നിലയ്ക്കുള്ള ഉറപ്പ് ലഭിക്കുകയും ചെയ്ത ശേഷവും പാചകവാതക കമ്പനികൾ ആധാർ കാർഡ് തന്നെ നിശ്ചയമായും വേണം എന്ന് നിർബന്ധം പിടിക്കുന്ന സാഹചര്യത്തിൽ കേരളം എവിടെ നിൽക്കുന്നു ആധാർ കാർഡിനൊപ്പമോ അഥവാ ജനകീയ വികാരങ്ങൾക്കൊപ്പമോ അത്തരം കാര്യങ്ങളിൽ ഭിന്നാഭിപ്രായം വന്നിരിക്കുന്നു മാധ്യമം എന്ന പത്രത്തിൻ്റെ ലീഡ് വാർത്ത കാണുക ആധാർ സത്യവാങ്മൂലം മന്ത്രിസഭയെ അറിയാതെ ആധാർ കാർഡിൻ്റെ കാര്യത്തിൽ ആധാർ കാർഡിന് അനുകൂലമായി സുപ്രീം കോടതിയിൽ കേരളം സത്യവാചകം ഈ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നു സത്യവാങ്മൂലം നൽകുന്നത് വഴി കേരളം അതിൻ്റെ മുൻ നിലപാടിൽ നിന്നും മാറിയിരിക്കുന്നു അപ്രകാരം സത്യവാങ്മൂലം നൽകിയത് മന്ത്രിസഭ അറിയാതെയാണ് മന്ത്രിസഭയറിയാതെയാണെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി അറിയാതെ സ്റ്റേറ്റ് ഒരു സത്യവാങ്മൂലം നൽകിയിരിക്കുന്നു എന്നാണ് മാധ്യമം പത്രം നിരീക്ഷിക്കുന്നത് ആ വാർത്തയുടെ വിശദാംശങ്ങൾ മാധ്യമം പത്രം ലീഡ് വാർത്തയിലൂടെ തരുന്നത് ഇങ്ങനെയാണ് ഈ ബഷീറാണ് ആ വാർത്ത തരുന്നത് ഭക്ഷ്യവകുപ്പ് അറിഞ്ഞില്ല തയ്യാറാക്കിയത് ഐ ടി വകുപ്പാണ് ആധാറിനെ പിന്തുണച്ച് സുപ്രീം കോടതിയിൽ കേരളം സത്യവാങ്മൂലം നൽകുന്നത് മന്ത്രിസഭയിൽ പോലും ചർച്ച ചെയ്യാതെ പാചകവാതക വിതരണ രംഗത്തെ നിയന്ത്രിക്കാൻ ചുമതലയുള്ള ഭക്ഷ്യ പൊതുവിതരണ വകുപ്പും ഇക്കാര്യം അറിഞ്ഞില്ല വിഷയത്തിൽ ആലോചന നടത്താതെ ഐ വകുപ്പ് സ്വന്തം നിലയിൽ തീരുമാനം എടുത്ത് സുപ്രീം കോടതിക്ക് സത്യവാങ്മൂലമായി നൽകുകയായിരുന്നു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിസഭയും ഒരു വഴിക്ക് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് സഞ്ചരിക്കുന്നു എന്നാൽ രാഷ്ട്രീയമായി മറ്റ് ചിലർ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാടിനെതിരെ നിലപാടെടുത്തുകൊണ്ട് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകുകയും ചെയ്യുന്നു ഈ നിലയ്ക്കാണ് കാര്യങ്ങൾ കേരളത്തിൽ ഇപ്പോൾ നീങ്ങുന്നത് എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത് ഇന്ന് മാധ്യമത്തിൻ്റെ ഒന്നാം പുറം തരുന്ന മറ്റൊരു വാർത്ത വിഴിഞ്ഞം തുറമുഖം സഫലമാകാൻ വേണ്ടി ഒരു പ്രക്ഷോഭം ആ പ്രക്ഷോഭത്തിൻ്റെ സവിശേഷത ആ പ്രക്ഷോഭം ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു മാർഗത്തിലൂടെയാണ് അരങ്ങേറിയത് എന്നതാണ് ആ വാർത്തയും ഒന്നാം പേജിൽ മാധ്യമം തരുന്നു കാണുക വിഴിഞ്ഞം പദ്ധതിക്ക് തുക കണ്ടെത്താൻ മുടിമുറി സമരം പുതിയ ഒരു മുറ തന്നെ അതിൻ്റെ പുതിയൊരു വാക്ക് തന്നെ മലയാള ഭാഷയ്ക്ക് ലഭിച്ചിരിക്കുന്നു മലയാള ഭാഷയ്ക്കൊരു പുതിയ വാക്ക് ലഭിക്കുമ്പോൾ മലയാളിയുടെ പ്രക്ഷോഭ രംഗത്തിന് പുതിയൊരു മുഖവും ലഭിക്കുന്നു അതിങ്ങനെ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് തുക സമാഹരിക്കാൻ മുടിവെട്ടി വിൽക്കാൻ വരെ തയ്യാറായി എത്തിയവരുടെ വ്യത്യസ്ത സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നു സമരത്തിന് പിന്തുണയുമായി നടൻ സുരേഷ് ഗോപി എത്തുകയുണ്ടായി മുടിമുറിച്ചാണ് ആ സമരം നടന്നത് ആ സമരത്തിൻ്റെ മുടിമുറിക്കൽ സമരത്തിൻ്റെ ദൃശ്യങ്ങൾ വ്യത്യസ്ത പത്രങ്ങളിൽ നിന്ന് നമുക്ക് തരികയും ചെയ്തിട്ടുണ്ട് ഭക്ഷ്യമേന്മയ്ക്ക് ലൈസൻസ് നിർബന്ധിതമാക്കിയിരിക്കുന്നു നിർബന്ധിതമാക്കി ഉത്തരവിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കേരള കേരളകൗമുദി ആ വാർത്തയാണ് ലീഡാക്കിയിരിക്കുന്നത് കേന്ദ്ര ഭക്ഷ്യ സുരക്ഷാ നിയമം അടുത്ത മാസം ലംഘിച്ചാൽ ആറുമാസം തടവും രണ്ട് ലക്ഷം രൂപ പിഴയും ഭക്ഷ്യമേന്മ ലൈസൻസ് ഇനി ഇക്കാര്യത്തിൽ നിർബന്ധമാണ് കേരളത്തിൽ പകുതിയോളം പേർക്ക് രജിസ്ട്രേഷനോ ലൈസൻസോ ഇല്ല സ്കൂളുകൾക്കും അനാഥാലയങ്ങൾക്കും നിയമം ബാധകമായിരിക്കുകയും ചെയ്യുമെന്നാണ് ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ബിജു പ്രഭാകർ പറയുന്നത് അതേ സംബന്ധിച്ച വാർത്ത പ്രഭു വാര്യരാണ് കേരള കൗമുദിയിൽ ലീഡാക്കി നമുക്ക് തരുന്നത് മീൻ കച്ചവടക്കാരനും മുറുക്കാൻ കടക്കാരനും എന്നു വേണ്ട കുട്ടികൾക്ക് ഉച്ചഭക്ഷണ കഞ്ഞി നൽകാൻ ഹെഡ് മാസ്റ്റർ വരെ രജിസ്ട്രേഷനോ ലൈസൻസോ നിർബന്ധമാക്കുന്ന കേന്ദ്ര ഫുഡ് സേഫ്റ്റി ആക്ട് അടുത്ത മാസം നാലിന് രാജ്യത്താകെ നിലവിൽ വരും നിയമം പാലിച്ചില്ലെങ്കിൽ ആറുമാസം തടവും രണ്ട് ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ ഈ അർത്ഥത്തിൽ ഭക്ഷ്യധാന്യം പുറത്തേക്ക് വിടുന്ന ആളുകൾക്കൊക്കെ കൂടുതൽ ഉത്തരവാദിത്വ നിർവഹണം ഏൽപ്പിക്കുന്ന പുതിയ നിയമത്തിൻ്റെ ആഗമനത്തെ സംബന്ധിച്ച വിളംബരമാണ് കേരളകൗമുദി ഇന്ന് ലീഡ് വാർത്തയിലൂടെ നമുക്ക് തരുന്നത് രാഹുൽ ഗാന്ധിയുടെ തട്ടകത്തിൽ ആം ആദ്മിയുടെ റാലി അരങ്ങേറി ഇന്നലെ അതാണ് പ്രധാനപ്പെട്ട വാർത്തയായി മംഗളം പൊതുവൃത്താന്തം പേജിൽ തരുന്നത് അമേദി ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്തവണ്ണം നെഹ്റു കുടുംബത്തിലെ ഇളമുറക്കാരനായ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമാണ് അദ്ദേഹം ആവർത്തിച്ച് അവിടെ നിന്ന് ജയിച്ചു വരികയാണ് ഗൗരവമായ ഗൗരവതരമായ എതിരാളികളില്ല അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് തൊട്ടുപുറകെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് അമേതിയിൽ കോൺഗ്രസ് തോറ്റത് അതിനുശേഷം ഇനി ഇത്തവണയാണോ തോൽക്കാൻ പോകുന്നത് എന്ന് ഓർമ്മിപ്പിക്കുമാറിയ രാഹുലിൻ്റെ തട്ടകത്തിൽ ആം ആദ്മിയുടെ റാലി ആ റാലിക്കെതിരെ കോൺഗ്രസ്സുകാർ കല്ലെറിയുകയും ചെയ്തു എന്ന് സ്വന്തം ലേഖകൻ ദില്ലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു മംഗളത്തിൻ്റെ ഉൾപേജിൽ ആ വാർത്ത ഇങ്ങനെ അമേറ്റിയിൽ രാഹുൽ ഗാന്ധിയെ വെള്ളം കുടിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച് ആം ആദ്മി പാർട്ടിയുടെ വൻ റാലി രാഹുൽ ഗാന്ധിയെ വൻ ഭൂരിപക്ഷത്തിന് തോൽപ്പിക്കുമെന്നും അതുവഴി കുടുംബവാഴ്ചയും അഴിമതിയും അവസാനിപ്പിക്കുമെന്നും അവിടെ നടത്തിയ ജനവിശ്വാസ് റാലിയിൽ എ എ പി നേതാവ് കുമാർ വിശ്വാസ് പ്രഖ്യാപിച്ചു കുമാർ വിശ്വാസ് എന്ന നേതാവാണ് അവിടെ സ്ഥാനാർത്ഥിയായി മാറാൻ പോകുന്നത് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രം ഇന്ന് ഹിന്ദുവിൻ്റെ ഒന്നാം പേജ് ചിത്രമായി മാറുന്ന രീതിയിൽ ആ വാർത്തയ്ക്ക് പ്രസക്തിയും പ്രാധാന്യവും കൂടിയിരിക്കുന്നു അതുമാത്രമല്ല ഒരു ദേശീയ നേതാവ് ഒരൊറ്റ മണ്ഡലത്തിൽ മാത്രം മത്സരിച്ചാൽ മതിയാകുമോ പോരാ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മത്സരിക്കണം അതുകൊണ്ട് രാഹുൽ ഗാന്ധി തെക്കേ ഇന്ത്യയിലെ ഒരു സീറ്റിൽ നിന്ന് കൂടി മത്സരിക്കും എന്ന് വാർത്ത വന്നിരിക്കുന്നു അമേദിയിൽ മാത്രമല്ല രാഹുൽ ഗാന്ധി തെക്കേ ഇന്ത്യയിൽ മത്സരിക്കുകയാണെങ്കിൽ മുമ്പ് രാഹുൽ ഗാന്ധിയുടെ അമ്മൂമ്മ മത്സരിച്ച് ജയിച്ച ചിക്കുമംഗലൂരായിരിക്കും കർണാടകയിലെ ചിക്കുമംഗലൂരായിരിക്കും അദ്ദേഹം മത്സരിക്കുന്ന രണ്ടാമത്തെ സീറ്റ് എന്നുകൂടി വാർത്ത വന്നിരിക്കുന്നു അതായത് അമേദി മാത്രം പോരാ ചിക്കുമംഗലൂർ കൂടി വരണം വേണം കാരണം അദ്ദേഹം ഒരു ദേശീയ നേതാവായി മാറാൻ പോകുന്നു സത്യം എന്താണ് അമേദിയിൽ കുമാർ വിശ്വാസ് മത്സരിച്ചാൽ ഒരുപക്ഷെ കാൽനടിയിലെ മണ്ണ് ഒലിച്ചു പോകുമോ എന്ന് ഭയന്നിട്ടായിരിക്കണം ചിക്കുമംഗലൂരിലേക്ക് കൂടി അദ്ദേഹം ഒരു സീറ്റ് തിരയുന്നത് എന്നും വാർത്ത വന്നിരിക്കുന്നു ആം ആദ്മി പാർട്ടിയുടെ പേടിപ്പിക്കുന്ന പാദപതനം അമേധിയിലേക്കും എത്തിയിരിക്കുന്നു ഒരു റാലിയുടെ രൂപത്തിൽ എന്ന് ഈ വാർത്ത നമ്മോട് പറയുന്നു ആം ആദ്മി പാർട്ടി ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി അമേതിക്ക് പുറമേ ചിക്കുമംഗലൂരിൽ നിന്ന് മത്സരിച്ചേക്കുമെന്ന് റിപ്പോർട്ടുണ്ടായിരിക്കുന്നു എന്നും മംഗളത്തിൻ്റെ ഈ വാർത്ത നമ്മോട് പറയുന്നു